ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു മട്ടൺ ദം ബിരിയാണി തയ്യാറാക്കുന്നതിനുള്ള റെസിപ്പിയാണ് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ആദ്യം തന്നെ വീഡിയോയുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണുക ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ മട്ടനാണ് കഴുകി തയ്യാറാക്കി വെച്ച മട്ടൺ കുക്കറിൽ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂന്ന് ടീസ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ചേർത്ത് മട്ടൻ മുങ്ങി നിൽക്ക രീതിയിൽ വെള്ളമൊഴിച്ച് വേവിക്കുക എട്ട് വിശിൽ കേൾക്കുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക മട്ടൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മട്ടൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം മട്ടൺ മസാല തയ്യാറാക്കുന്നതിലേക്ക് പോകാം പാത്രം അടുപ്പത്ത് വയ്ക്കുക ചെറിയ തീ വെച്ച് കൊടുക്കുക ഞാൻ ഉള്ളി വറുത്ത എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് എണ്ണ ചേർക്കുക അതിൽ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കരയാമ്പൂ ഇല ബേലീഫ് മുതലായി ഇട്ട് കൊടുക്കുക അത് മൂത്തുപോയി മണം വരുന്ന സമയത്ത് അതിലേക്ക് അതിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ബ്രൗൺ കളറായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു എട്ട് പീസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചവളവ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി വേഗം എന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനോടൊപ്പം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളി വേഗം ബെന്ധം കിട്ടും മൂടി വെച്ച് ചെറിയ തീയിൽ വേണം വേവിച്ചു കൊടുക്കാൻ ഇളക്കിട ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതാ ഉള്ളി ആ കരി കരിപ്പ് മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ ചെറിയ രീതിയിൽ തീ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക അധികം ബെന്തുടേയേണ്ട കാര്യമില്ല നമുക്ക് ദമ്പിൽ ബാക്കി വേവുന്നതാണ് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി നല്ല കളറുണ്ടാകും എരിവ് വളരെ കുറവായിരിക്കും പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം മട്ടൺ ബിരിയാണിയുടെ മസാല ഇവിടെ വാങ്ങാൻ കിട്ടും മട്ടൺ ബിരിയാണിയുടെ മസാല ഞാൻ അഞ്ച് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറിയ രീതിയിൽ വെച്ച് മസാലയുടെ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിക്കൊള്ളണം പിന്നെ മട്ടൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലെയൊക്കെ ഇട്ട് ആ നമ്മളെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടനെ ഇതിലോട്ട് ചേർത്ത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി കൊടുക്കുക അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറായി കഴിഞ്ഞു ഇനി മട്ടൺ മസാല തയ്യാറായി കഴിഞ്ഞു ഇനി അതിനുശേഷം നമുക്ക് ചോറ് തയ്യാറാക്കാം അതിനുവേണ്ടി പാത്രം ചൂടാക്കി അതിലൽപ്പം ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു പിന്നെ ഇല ബേലീഫ് പിന്നെ കറുകപ്പെട്ട കുറച്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പൂ ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞാണ് വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കും പശപ്പശപ്പൊക്കെ കുറവായിരിക്കും ഒരൽപ്പം പൊതിന ഇലയും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് നാരങ്ങ ജ്യൂസും കൂടെ ഉണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുക വെള്ളം തിളച്ച് റെഡിയായി നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന അരി അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരു കിലോ അരിയാണ് അത് ഞാനിന്ന് എടുത്തിരിക്കുന്നത് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ അരി ഒരു മുക്കാൽ ഭാഗം വേഗമാകുമ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനം അരി ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ പച്ച കാണരുത് ആ സമയത്ത് നമ്മൾ ഊറ്റണം മുക്കാൽ ഭാഗം വേഗമേ മാത്ര പാടുള്ളൂ ബാക്കി വേഗം നമ്മൾ ദമ്മിടുമ്പോൾ അതിൽ റെഡിയാവുന്നതാണ് ഇനി നമുക്ക് ദമ്മ തയ്യാറാക്കാം ആ പാത്രത്തിലേക്ക് ഒരൽപ്പം നെയ്യ് ഒഴിച്ചു നെയ്യിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൺ മസാല കുറച്ചിട്ട് കൊടുത്തു അതിനുശേഷം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ചേർക്കുക അതിന് മുകളിലായിട്ട് മൂഭാ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില മറ്റ് സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക വീണ്ടും ബാക്കിയുള്ള റൈസ് മുഴുവൻ അതിലോട്ടിട്ട് കൊടുക്കുക ബാക്കിയുള്ള മുഴുവൻ ചോറും ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ അരിഞ്ഞു പൈനാപ്പിൾ പൈനാപ്പിളിലിട്ട് കൊടുത്തു ബാക്കിയുള്ള മല്ലിയില വറുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കശുവണ്ടി പിന്നെ കുറച്ച് കാരറ്റ് പുതിനയില എല്ലാ സാധനങ്ങളും മൂടി മുകളിലിട്ട് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ നെയ്യും കുറച്ച് റോസ് വാട്ടറും അവരവരുടെ ആവശ്യത്തിന് റോസ് വാട്ടർ ചേർക്കാം ഞാൻ വലിയ സ്പൂണിൻ്റെ രണ്ട് സ്പൂൺ റോസ് വാട്ടർ ചേർത്തു ആവശ്യത്തിന് നെയ്യും ചേർത്ത് നമുക്ക് പാത്രം മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ആവി കൊടുക്കാം അങ്ങനെ നമ്മുടെ മട്ടൺ ബിരിയാണി ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല ചൂടോടുകൂടി ആ തുറന്നപ്പോൾ എന്തോ മണമാണെന്നറിയോ മട്ടൺ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിത് കഴിക്കാൻ എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക ഉണ്ടാക്കാൻ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക